പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും കീർത്താട്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നാടൻ കലാമേളയായ ഗദികയ്ക്ക് പാലക്കാട് വടക്കാഞ്ചേരിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. ഉൽപ്പന്ന പ്രദർശനവും വിൽപ്പനയും സാംസ്കാരിക സായാഹ്നവും 10 ദിവസം നീളുന്ന ഗദികയോടനുബന്ധിച്ച് നടക്കും. അന്യം നിന്നുപോകുന്ന ഗോത്രവർഗ പൈതൃകത്തിൻ്റെയും തനത് കലകളുടെയും സംരക്ഷണവും പരിപോഷണവും ലക്ഷ്യമിട്ടുള്ള നാടൻ കലാമേളയായ ഗദികയ്ക്ക് പാലക്കാട് വടക്കാഞ്ചേരിയിൽ വർണ്ണാഭമായ തുടക്കം. തനത് കലാരൂപങ്ങൾ, ആദിവാസി ഗോത്രസമൂഹങ്ങളുടെ പാരമ്പര്യ രുചിക്കൂട്ടുകൾ, മുളയരി, റാഗി, കാട്ടുതേൻ തുടങ്ങിയ വനവിഭവങ്ങളും പൈതൃകമായ വൈദ്യചികിത്സാ രീതിയും മേള പരിചയപ്പെടുത്തുന്നു. പരമ്പരാഗത തൊഴിലുൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി എ കെ ബാലൻ്റെ അധ്യക്ഷതയിൽ പാലക്കാട് വടക്കാഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗദികയ്ക്ക് തിരിതെളിയിച്ചു. എഴുത്തുകാർക്കെതിരെ അതിഭീകരമായ അസഹിഷ്ണുതയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് സമീപകാലം ഇപ്പൊ സംഘപരിവാർ അവരുടെ നിലപാട്, അവരുടെ രാഷ്ട്രീയം രാജ്യത്ത് ഉറപ്പിക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ സാഹിത്യകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഞെരിഞ്ഞമരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സ്റ്റാളുകളുടെ ഉദ്ഘാടനം പി കെ ബിജു എം പി നിർവഹിച്ചു. 80 സ്റ്റാളുകൾ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. എംഎൽഎമാരായ കെ ഡി പ്രസന്നൻ, കെ ബാബു, സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ കെ പി എസ് സി ലളിത എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ദിവസവും സാംസ്കാരിക സായാഹ്നം, തുടർന്ന് വിവിധ ഗോത്രകലാരൂപങ്ങളുടെ അവതരണം എന്നിവ മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.